നമസ്കാരം. പൊളിച്ചെഴുത്തിലേക്ക് സ്വാഗതം. ആയിരത്തി തൊള്ളായിരത്തി 1967 തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കിട്ടിയിട്ടും കോൺഗ്രസിൽ നടന്ന അധികാര തർക്കമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഒരു വശത്ത് സിൻഡിക്കേറ്റ്, മറുവശത്ത് ഇന്ദിരാഗാന്ധി. സിൻഡിക്കേറ്റിൻ്റെ ലൈനപ്പ് ഞാൻ നേരത്തെ പറഞ്ഞു. അതുല്യ ഘോഷ്, കാമരാജ്, എസ് കെ പാട്ടീൽ, നിജലിംഗപ്പ, സഞ്ജീവ് റെഡ്ഡി, ഇവരാണ് അതിൻ്റെ മുൻനിര സിൻഡിക്കേറ്റിൻ്റെ നായകന്മാർ. വേറെയും ഒരുപാട് പേരുണ്ട്. അപ്പുറത്ത് ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധി കഴിഞ്ഞാൽ ചെറുപ്പം തീരെ കുറഞ്ഞ, എന്നുവെച്ചാൽ രാഷ്ട്രീയത്തിൽ അധികായൻ എന്നൊന്നും ആയിട്ടില്ല, ആ രീതിയിലുള്ള പിന്നെ അത്ര താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടൊക്കെയുണ്ട്. പക്ഷേ ഇന്ദിരാഗാന്ധി അങ്ങനെ ആയിരുന്നില്ല. അമ്പിനും വില്ലിനും അവരെടുക്കില്ല. പാർലമെൻ്ററി ബോർഡിൽ തെരഞ്ഞെടുപ്പും പറ്റില്ല. പാർലമെൻ്ററി ബോർഡിൻ്റെ അല്ലെങ്കിൽ ഭൂരിപക്ഷ ഹിതത്തിന് വിധേയമായിട്ട് താൻ പ്രവർത്തിച്ചോളാമെന്നുള്ള വാക്കുമില്ല. ഞാൻ പറയുന്നത് എല്ലാവരും കേൾക്കണം. ഇതായിരുന്നു ഇന്ദിരയുടെ പിടിവാശി. അതിനെ ചൊല്ലി തർക്കവും ബഹളവും നടന്ന അവസാനം ഇന്ദിരയും മൊറാർജിയും ചേർന്ന ഒരു യോഗം വിളിച്ചു കൂട്ടി കാമരാജ് നേരിട്ട് സംസാരിക്കാം എന്ന്. ആ യോഗം വിളിച്ചു കൂട്ടാനായിട്ട് മുൻകൈയെടുത്തത് ഡി പി മിശ്രയായിരുന്നു. ഡി പി മിശ്ര മധ്യപ്രദേശുകാരനാണ്, മധ്യപ്രദേശ് മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം കുശാഗ്രബുദ്ധിയായിരുന്നു. അതായത് ഡി പി മിശ്ര ഒരിക്കൽ ജവഹർലാൽ നെഹ്റുവിന് കത്തയച്ചു. നിങ്ങൾ RSS-മായിട്ട് നിരന്തരം യുദ്ധത്തിലാണല്ലോ, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. യുദ്ധം, വഴക്ക്, സമരം, അവരെ ജയിലിടുക, അവരെ പൂർവാധീന ശക്തിയോടെ തിരിച്ചു വരിക, അവരെ നിരോധിക്കുക, എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്തു കൂട്ടുന്നത്? ഇതിൻ്റെയൊന്നും ഒരാവശ്യവുമില്ല. ഡി പി മിശ്ര എഴുതി, നിങ്ങൾ ഇത് മാത്രം ചെയ്താൽ മതി, അവരെ അങ്ങ് അംഗീകരിക്കുക RSS-ന്. അവരൊരു ദേശീയ സംഘടനയാണ്, കൊള്ളാം. അതുകൊണ്ട് ഭാരതത്തിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ കുറച്ച് സ്ഥലവും കണ്ണായ സ്ഥലത്ത് ഭൂമിയും കെട്ടിടവും ഫ്രീ ആയിട്ട് അവർക്ക് കൊടുക്കുക. അപ്പോൾ അവർക്ക് നാട് നീളെ ഓഫീസാകും. കുറഞ്ഞതൊരു ഒരു 10-20 സ്ഥലത്ത് ഡൽഹി, മുംബൈ, കൽക്കട്ട, ബാംഗ്ലൂർ, ചെന്നൈ, ഹൈദരാബാദ് ഇവിടെയൊക്കെ കൊടുക്കുക. അവർ തനതാനെ നശിച്ചോളും. വലിയ താമസത്തിലൊക്കെ ഏറിയാൽ ഒരു 10 വർഷം, അതോടെ ഈ ഭൂമിയും കെട്ടിടവും വെച്ച് ആ സംഘടന നശിച്ചു പോകും. അപ്പോൾ ഈ രീതിയിൽ ജവഹർലാൽ നെഹ്റുവിന് ഇൻ റൈറ്റിംഗ് ഉപദേശം കൊടുത്ത ആളാണ് ഡി പി മിശ്ര. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബുദ്ധിശക്തി എത്രയുണ്ടെന്ന് ആലോചിച്ച് നോക്കും. ഏത് സംഘടനയ്ക്കും സ്വത്ത് ഒരു ബാധ്യതയാണ്. ഇതൊക്കെ നമ്മൾ കാണുന്നതല്ലേ. കണക്കില്ലാത്ത പണം ഒഴുകിയപ്പോഴാണ് കോൺഗ്രസ് തകർന്നു പോയത്. കണക്കില്ലാത്ത പണം ഏതൊക്കെ സംഘടനകൾക്ക് വരുന്നുണ്ടോ, കണക്കില്ലാത്തതെന്ന് പറഞ്ഞാൽ അക്കൗണ്ട് ഇല്ലാത്തതെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒരുപാട് പണം, ഒരുപാട് സ്വത്ത് ഏത് സംഘടനയ്ക്കുണ്ടായാലും ആ സംഘടന നശിക്കും. നമ്മുടെ കൺമുമ്പിൽ ഉദാഹരണങ്ങളുണ്ട്. പൊതുസംഘടനകൾക്ക്, പൊതുജനങ്ങളെ സേവിക്കാൻ എന്നൊക്കെ പറഞ്ഞിറങ്ങുന്ന സംഘടന കാശുണ്ടാക്കാനും സ്വത്തുണ്ടാക്കാനും കെട്ടിടം വയ്ക്കാനും തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ അധപ്പതനവും തുടങ്ങും. ഇന്നിപ്പോൾ നിങ്ങൾ നോക്കും, കേരളത്തിൽ ഏതെങ്കിലും സംഘടനയ്ക്ക് ആപ്പീസിന് വല്ല കുറവുമുണ്ടോ? ഒരു ബ്യൂറോക്രസി ആ ഓഫീസിനുള്ളിൽ അറിയാതെ തന്നെ ഡെവലപ്പ് ചെയ്യും. CPM-ൻ്റെ ഏരിയ കമ്മിറ്റി ഓഫീസ്, ഓ ശരി, ഏരിയ കമ്മിറ്റി ഓഫീസ്, അവിടെ സെക്രട്ടറിക്ക് ഇരിക്കാനൊരു മുറി വേണ്ടേ? വേണം. ആ മുറിക്കൊരു ടോയ്ലറ്റ് വേണ്ടേ? വേണം. സർവാണി വേറൊരു ടോയ്ലറ്റ് വേണ്ടേ? വേണം. അവിടെ ഒരു സ്വീകരണ മുറി വേണ്ടേ? വേണം. ഇതിങ്ങനെ വർദ്ധിച്ച് വർദ്ധിച്ച് വരും. അപ്പോൾ ഒരാൾ പറയും, ചൂടാണ്, AC വയ്ക്കണ്ടേ? അല്ല, AC വയ്ക്കുന്നത് മോശമല്ലേ, നമ്മൾ ജനസേവകർ. ഏയ്, അതൊന്നുമില്ല, അതൊക്കെ പോയില്ല, ഭയം. ഇപ്പോൾ AC എല്ലാം കോമൺ ആണെന്നൊക്കെ പറഞ്ഞിട്ട് AC ഇങ്ങനെ പോകും. ഇത് അവസാനം ഇതിന് വേണ്ടിയിട്ട് പണപ്പിരിവ് തുടങ്ങും, ആ പണപ്പിരിവിൽ നിന്ന് മോഷണം തുടങ്ങും, അങ്ങനെ ആ സംഘടന നശിക്കും. ഇതെല്ലാ സംഘടനകൾക്കും ബാധകമാണ്. സംഘപരിവാർ സംഘടന അങ്ങനെ ചീത്തയാവില്ല എന്നൊന്നും വിചാരിക്കരുത്. സ്വത്ത് എല്ലാ സംഘടനകളെയും ചീത്തയാക്കും. വി പരമേശ്വരനെ പോലെയുള്ള നേതാക്കൾ പറയുമായിരുന്നു, ഈ കെട്ടിടം എന്ന് പറയുന്നത് സംഘടനാ പ്രവർത്തനത്തിന് ഒരു നെസസറി ഈവിളാണ്, ആവശ്യമായ
ഒരു ചെകുത്താനാണ് ഈ കെട്ടിടം. ആവശ്യമാണ്, പക്ഷേ ചെകുത്താനുമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? അത് നിയന്ത്രണത്തിൽ നിൽക്കുന്ന രീതിയിൽ ഏറ്റവും ചെറുതായിട്ട് അത്യാവശ്യ കാര്യങ്ങൾ നിർവഹിക്കാനുള്ള ഒരു ഓഫീസ് എന്ന് തീരുമാനിക്കുക. അതിനപ്പുറത്തേക്ക് അവിടെ ആളുകൾക്ക് താമസിക്കാൻ സൗകര്യം, ഭക്ഷണത്തിന് സൗകര്യം, അടുക്കള, അത് ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് പോയി കഴിഞ്ഞാൽ ഇത് നിലനിർത്താനുള്ള ഒരു ബ്യൂറോക്രസി വരും. ഇതിൽ നിന്ന് ശമ്പളം പറ്റുന്നവർ, അങ്ങനെയൊക്കെയുള്ള വെസ്റ്റഡ് ഇൻട്രസ്റ്റ് വരും. അവരുടെ കയ്യിലേക്ക് സംഘടനയുടെ നിയന്ത്രണം പോവും. അങ്ങനെ സംഘടന കാര്യസ്ഥന്മാരുടെയും മാനേജർമാരുടെയും ഒരു ഏർപ്പാടായിട്ട് മാറും. സംഘടന അതിൻ്റെ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതേ ഉള്ളൂ. സംഘടന പേരിന് നിലനിൽക്കും. കേരളത്തിലെ എല്ലാ സംഘടനകളും നിലനിൽക്കുന്ന, ആർക്കും കാപ്പീസ് ഉണ്ടോ അത് പിടിച്ചടക്കുക, അതിന് കേസ് പറയുക, ഇങ്ങനെയൊക്കെ ചെയ്ത് സംഘടനകൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ലക്ഷ്യവും പ്രസ്ഥാനവും ഒക്കെ നശിക്കും. അപ്പോൾ ഇത് അന്നേം മനസ്സിലാക്കിയാണ് ഡി പി മിശ്ര ഈ കത്തയച്ചത്. അത്രയ്ക്ക് ബുദ്ധിമാനായ ഡി പി മിശ്രയെ ഇവർ നിയോഗിച്ചു, ഇതിന് നമുക്ക് എന്തെങ്കിലും ഒരു ഒരു മാർഗം കണ്ടുപിടിക്കണം എന്ന്. മൊറാർജി ദേശായി ഔട്ട്സ്പോക്കനായിരുന്നല്ലോ. മൊറാർജി ദേശായി ഇന്ദിരാഗാന്ധിയോട് പറഞ്ഞു, ഇന്ദിരാബേൻ, നിങ്ങൾ ചെറുപ്പമാണ്, എക്സ്പീരിയൻസ് കുറവാണ്, നിങ്ങളെക്കാൾ കാര്യങ്ങൾ എനിക്കറിയാം, പ്രതിപക്ഷത്തെ നേരിടാൻ നിങ്ങളെക്കാൾ സമർത്ഥനാണ് ഞാൻ, അതുകൊണ്ട് എന്നെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആക്കുക, അതിൻ്റെ കൂടെ ആഭ്യന്തരമന്ത്രിയും കൂടെ ആക്കുക. അപ്പോൾ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആയിരിക്കും, ഹോം മിനിസ്റ്ററും ആയിരിക്കും. പണ്ട് സർദാർ പട്ടേൽ നെഹ്റുവിൻ്റെ കൂടെ ഇരുന്ന അതേ പൊസിഷൻ. അത് തന്നെ മൊറാർജിയുടെ വലിയ സൗജന്യമാണ് കേട്ടോ. സ്വയം പ്രധാനമന്ത്രി എന്ന് പ്രഖ്യാപിച്ച ആളാണ് അദ്ദേഹം. ഒന്ന് പുറകോട്ട് മാറിയിട്ട് ആഭ്യന്തര വകുപ്പും ഉപപ്രധാനമന്ത്രിയും തനിക്ക് കിട്ടണം എന്ന് പറയുന്നു. ഇന്ദിര സമ്മതിക്കുന്നില്ല. പുറത്തിറങ്ങി ഇന്ദിരയെ പത്രക്കാർ പൊതിയുന്നു, എനിക്കൊന്നും പറയാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ദിര പോകുന്നു. ഈ ഉപപ്രധാനമന്ത്രി എന്ന് വെച്ചാൽ എന്താ? വാസ്തവത്തിൽ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞ് ഒരു പദം നമ്മളുടെ ഭരണഘടനയിൽ ഇല്ല. പദവുമില്ല, പദവിയുമില്ല. ഉപമുഖ്യമന്ത്രിയുമില്ല. പല സംസ്ഥാനങ്ങളിലും ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞൊരാളെ നിയമിക്കാറൊക്കെയുണ്ട്. ഭരണഘടനാപരമായ ഒരു പോസ്റ്റല്ല അത്. അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ മിനിസ്റ്റർ എന്നേ പറയാറുള്ളൂ. ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ എന്ന് പറയാൻ സാധ്യമല്ല. ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ എന്ന് പറയാനും സാധ്യമല്ല. കാരണം അത് ഭരണഘടനാപരമായ ഒരു വാക്കോ പദവിയോ അല്ല. പക്ഷേ ഒരാൾ നമ്പർ ടു ആണെന്ന് കാണിക്കാൻ, ജനങ്ങളോട് പറയാൻ ഒക്കെയായിട്ട് ഉപയോഗിക്കുന്ന ഒരു പദമാണ് ഈ ഉപപ്രധാനമന്ത്രി, ഉപമുഖ്യമന്ത്രി എന്നുള്ളത്. അല്ലാതെ അതിന് വേറെ അർത്ഥമൊന്നുമില്ല. പക്ഷേ അവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭരണഘടനാ ബാഹ്യമായിട്ട് ചില അധികാരങ്ങൾ ഈ മനുഷ്യന് കൊടുത്തു. ഒന്ന്, നിങ്ങൾക്ക് ഏത് വകുപ്പിലും ഒരു നിർദ്ദേശം കൊടുക്കാം, സജഷൻസ് കൊടുക്കാം, ഇൻസ്ട്രക്ഷൻ അല്ല. ഇങ്ങനെ മുഖ്യമന്ത്രി ഇല്ല, ക്യാബിനറ്റ് യോഗം കൂടണം, അതിനാര അധ്യക്ഷത വഹിക്കും, അപ്പോൾ ഉപമുഖ്യമന്ത്രി, ഇങ്ങനെയൊക്കെയുള്ള ചില നമ്പറുകൾ വെച്ച് ആളുകളുടെ ഈഗോ മാനേജ് ചെയ്യുന്ന ഏർപ്പാടാണ് ഉപപ്രധാനമന്ത്രി, ഉപമുഖ്യമന്ത്രി എന്നൊക്കെയുള്ളത്. പക്ഷേ ജനങ്ങളുടെ ഇടയ്ക്ക് ഇദ്ദേഹം നമ്പർ ടു ആണ്, പ്രധാനമന്ത്രി കഴിഞ്ഞ അടുത്ത ആളാണ് എന്നൊക്കെ ഇങ്ങനെ ഒരു ധാരണ പരത്താൻ സാധിക്കും. അടുത്ത പ്രധാനമന്ത്രി ആരായിരിക്കും എന്നുള്ള ചോദ്യത്തിന് നേരത്തെ ഒരു ഉത്തരം കിട്ടുക. ഇങ്ങനെയൊക്കെയുള്ള പൊളിറ്റിക്കൽ ആവശ്യങ്ങൾ മാത്രമേ ആ വാക്കുകൊണ്ട് നിർവഹിക്കപ്പെടുന്നുള്ളൂ. ഭരണഘടനയിൽ അങ്ങനൊരു വാക്കില്ല, അതിന് ഒരു പ്രാധാന്യവുമില്ല. എന്തുവായിക്കോട്ടെ, മൊറാർജി ദേശായി ഫൈനലി ഉപപ്രധാനമന്ത്രിയും ധനമന്ത്രിയുമാകാൻ സമ്മതിച്ചു. ആഭ്യന്തരം കൊടുത്തില്ല ഇന്ദിരാഗാന്ധി, ധനമന്ത്രിയാകാൻ സമ്മതിച്ചു. അതിൽ ഈ ഡി പി മിശ്രയുടെയും, ഞാൻ നേരത്തെ പറഞ്ഞ ചന്ദ്രഭാനു ഗുപ്ത ഉത്തർപ്രദേശിലെ, അദ്ദേഹം ഇന്ദിരാഗാന്ധിയുടെ കൂടെയാണെങ്കിൽ പോലും മൊറാർജി ദേശായിയുമായിട്ട് നല്ല അടുപ്പം പുലർത്തുന്ന ആളാണ്. അദ്ദേഹമാണ് ഫൈനലി മൊറാർജിയെ ഇത് പറഞ്ഞ് സമ്മതിപ്പിക്കുന്നത്. മൊറാർജി ഭായി ഇത് ഇവിടെ വെച്ച് നമുക്ക് അവസാനിപ്പിക്കാം. മൊറാർജി പറയുന്നു, ഗുപ്താജി പറയുന്നത് കൊണ്ട് മാത്രം ഞാനിത് സമ്മതിക്കുകയാണ്, അല്ലാതെ എനിക്കൊട്ടും മനസ്സുണ്ടായിട്ടല്ല. മൊറാർജി എത്ര ടഫാണെന്ന് പറഞ്ഞാൽ, എത്ര സ്റ്റബേണാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാർട്ടിക്ക് ദോഷം വരും എന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം പുറകോട്ട് പോയിട്ടേ ഉള്ളൂ.
അത് നെഹ്റുവിന് ശേഷവും അദ്ദേഹം പുറകോട്ട് പോയി. ശാസ്ത്രിക്ക് ശേഷവും അദ്ദേഹം പുറകോട്ട് പോയി. 67 തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും ആ മനുഷ്യൻ പുറകോട്ട് പോയി. ഗ്രേസ്ഫുള്ളായിരുന്നു ആ മനുഷ്യൻ. ആകെ എന്താന്ന് വെച്ചാൽ, നമ്മുടെ പൊതുജനങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത, പൊതുരാഷ്ട്രീയക്കാർ ചെയ്യാത്തൊരു കാര്യം അദ്ദേഹം ചെയ്യുമായിരുന്നു. അദ്ദേഹം തുറന്നു പറയുമായിരുന്നു, എനിക്ക് പ്രധാനമന്ത്രിയാകണം, ഞാനാണ് യോഗ്യൻ. അതാർക്കും നിഷേധിക്കാനും പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഈ വടക്കുപുറത്തുകൂടെ വന്ന് മൊറാർജിയെ കണ്ടിട്ട് അങ്ങനെയല്ല, ഒന്നും പൊന്നോ ഒന്നും പുറകോട്ട് മാറണം എന്നൊക്കെ പറഞ്ഞ്. അതല്ല, നിങ്ങൾക്ക് ഇന്ന ഇന്ന കുഴപ്പമുണ്ട് എന്ന് തർക്കിക്കാൻ ആർക്കും സാധിക്കുന്നില്ല. മൊറാർജിയുടെ യോഗ്യത മൊറാർജിയുടെ യോഗ്യത തന്നെയാണ്. മൊറാർജിയുടെ സ്വഭാവശുദ്ധിയെ ആർക്കും സംശയിക്കാനും സാധ്യമല്ല. പിൽക്കാലത്ത് ജനതാ പാർട്ടി വന്നു കഴിഞ്ഞപ്പോൾ മൊറാർജി ഏകദേശം ഐകകണ്ഠ്യേന പ്രധാനമന്ത്രിയാവാൻ ഒരു കാരണം ഇതാണ്. അന്നും ചരൺ സിംഗിനും ജഗജീവൻ റാമിനും ഒക്കെ ആ പദവിയിൽ നോട്ടമുണ്ടായിരുന്നു. ജഗജീവൻ റാം പ്രധാനമന്ത്രിയാവണം എന്നുള്ളത് അല്പസ്വല്പ ന്യായവുമായിരുന്നു അന്നത്തെ കാലത്ത്. പക്ഷേ മൊറാർജി വാസ് അൺകോംപ്രമൈസിങ്. അങ്ങനെ ജയപ്രകാശ് നാരായണന് മൊറാർജിയെ വാഴിക്കേണ്ടി വന്നു. അതാണ് മൊറാർജി ദേശായി. ഏതായാലും മൊറാർജി ദേശായി ഈ കണ്ടീഷന് വഴങ്ങിയിട്ട് ധനമന്ത്രിയാവാം ഉപപ്രധാനമന്ത്രിയാവാം എന്ന് പറഞ്ഞ് തർക്കം അവസാനിപ്പിച്ചു. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായി. അത് കഴിഞ്ഞിട്ടാണ് ഈ നാടകങ്ങളിലെ അടുത്ത കളി. ഈ ഒരിക്കൽ ഒരു കയ്പുണ്ടായിക്കഴിഞ്ഞാൽ അത് കുറേ കാലം നിലനിൽക്കുമല്ലോ. ഇന്ദിരയെ സംബന്ധിച്ചിടത്തോളം മൊറാർജി ഒരു ഭീഷണിയായിട്ട് തുടർന്നു. ഇന്ദിരയെ കുറ്റം പറയാനും സാധ്യമല്ല. കാരണം ഏത് സ്ഥാനത്ത് നിങ്ങളിരുന്നാലും രണ്ടാമൻ്റെ മേൽ ഒരു നോട്ടം വേണം എന്ന് ആദ്യം പറഞ്ഞത് ചാണക്യനാണ്. രാജാക്കന്മാർക്ക് ചാണക്യൻ കൊടുത്ത ഉപദേശങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ഉപദേശം ഇതാണ്. നിങ്ങൾ എത്ര വലിയ രാജാവായിരിക്കാം, നിങ്ങൾ പവർഫുള്ളായിരിക്കുക, എന്തുമായിരിക്കാം, നിങ്ങളുടെ അടുത്ത ആളാരാ, അനിയനോ മകനോ ആരുമായിക്കോട്ടെ, അവൻ്റെ പുറത്ത് ഒരു നോട്ടം വേണം. ചാണക്യൻ കൊടുത്ത ഉപദേശമാണ്. നിസ്സാര ഉപദേശമല്ല അത്. അധികാര രാഷ്ട്രീയത്തിൻ്റെ ആ ഡൈനാമിക്സിൽ ഏറ്റവും മനോഹരമായിട്ട് ഉപദേശം കൊടുത്ത ആൾ ചാണക്യനാണ്. അതുകൊണ്ടാണല്ലോ ചാണക്യൻ ഇന്നും ഓർമ്മിക്കപ്പെടുന്നത്. രാഷ്ട്രതന്ത്രത്തിൽ അദ്വിതീയനായിരുന്നു ചാണക്യൻ. അപ്പം ചാണക്യൻ്റെ ഈ ഉപദേശം കൈമറിഞ്ഞ് കൈമറിഞ്ഞ് ഇന്ദിരാഗാന്ധി വരെ എത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ ജവഹർലാൽ നെഹ്റു പറഞ്ഞു കൊടുത്തതാണ്, തൊട്ടടുത്ത് നിൽക്കുന്നവനെ ഒന്ന് നോക്കിക്കൊള്ളണം കേട്ടോ എന്ന് പറഞ്ഞു കാണും. ഏതായാലും ഇന്ദിരാഗാന്ധിയുടെ ഒരു കണ്ണ് മൊറാർജി ദേശായിയുടെ മേലെ ഉണ്ടായിരുന്നു. എങ്ങനെ മൊറാർജി ദേശായിയെ ഒഴിവാക്കാം എന്ന ഒരു ചിന്ത. അപ്പോൾ അന്ന് ഈ ബാങ്ക് ദേശസാൽക്കരണം ഇന്ദിരാഗാന്ധി മെല്ലെ മുന്നോട്ട് കൊണ്ടുവരുന്ന കാലം. സോഷ്യലിസം ഒന്ന് പരിശോധിച്ച് നോക്കാം എന്നുള്ള ഒരു ആശയം. ഈ ഇന്ദിരാഗാന്ധിയും നെഹ്റുവും ഒക്കെ ബേസിക്കലി ഒരു കമ്മ്യൂണിസ്റ്റ് മൈൻഡുള്ള ആൾക്കാരായിരുന്നു. സോവിയറ്റ് യൂണിയനുമായിട്ടുള്ള അടുപ്പം കൊണ്ട് സംഭവിക്കുന്നതാണത്. അത് അന്ന് മുതൽ നെഹ്റുവിൻ്റെ ഒരു ദൗർബല്യമായിരുന്നു. നെഹ്റു ഇന്ദിരയ്ക്ക് അയച്ച കത്തിൽ ഇന്ദിരയെ വിശേഷിപ്പിക്കുന്നത് മഹത്തായ സോവിയറ്റ് വിപ്ലവം നടന്ന വർഷത്തിൽ ജനിച്ചവളെ എന്നാണ്. 1917 ജനിച്ചു ഇന്ദിരാഗാന്ധി. അപ്പോൾ അത്രയധികമാണ് നെഹ്റു സോവിയറ്റ് യൂണിയന് കൊടുത്തുകൊണ്ടിരുന്ന ആദരവ്. അതിനുശേഷം പ്രൊഫസർ പി സി മലനോബിസിനെ നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ്റെ ചെയർമാനായിട്ട് വെച്ചതും എല്ലാം ഈ കമ്മ്യൂണിസ്റ്റ് സോവിയറ്റ് ചിന്താഗതിയുള്ള ആൾക്കാരെ നോക്കി വെച്ചതാണ്. അവരുടെ ഒരു ആശയമായിരുന്നു ബാങ്ക് ദേശസാൽക്കരണം. അന്ന് ബാങ്കുകളൊക്കെ പ്രൈവറ്റ് ബാങ്കാണ്. ഇത് കോൺഗ്രസ്സിൽ ചർച്ച ചെയ്തിരുന്നു ഒരിക്കൽ. അപ്പോൾ ബാങ്കുകളിൽ കുറേ കൂടെ നിയന്ത്രണം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയ്ക്ക് ഗവൺമെൻറ്റിന് കൊണ്ടുവരണം എന്ന് തത്വത്തിൽ തീരുമാനിച്ചിരുന്നു. അല്ലാതെ ബാങ്കുകൾ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞൊരു ഒരു ചിന്തയിലേക്ക് ആരും പോയിരുന്നില്ല. പക്ഷേ ബാംഗ്ലൂരിൽ AICC കൂടിയപ്പോൾ, ബാംഗ്ലൂരിൽ തന്നെ ഇന്ദിരാഗാന്ധിയുണ്ട്, പക്ഷേ ഇന്ദിരാഗാന്ധി AICC സമ്മേളനത്തിൽ പങ്കെടുത്തില്ല. പങ്കെടുക്കാതെ ഇന്ദിരാഗാന്ധി ഒരു നോട്ട് കൊടുത്ത് അയച്ചു AICC അവരുടെ പ്ലീനറി സമ്മേളനത്തിന് തൊട്ട് മുമ്പായിട്ട് ഒരു കത്ത് കൊടുത്തു വിട്ടു. തൻ്റെ വിശ്വസ്തൻ ഫക്രുദ്ദീൻ അലി അഹമ്മദ് വഴിക്കാണ് അത് എത്തിച്ചത്. ഫക്രുദ്ദീൻ ആ കത്ത് വായിച്ചു അവരുടെ വർക്കിംഗ് കമ്മിറ്റി. ആ കത്തിൽ എഴുതിയിരുന്നു, ഞാൻ ഇത് എൻ്റെ ചെറിയ ചിന്തകളാണ്, സ്ട്രേ തോട്ട്സ് എന്നാണ് ഇന്ദിരാഗാന്ധി എഴുതിയത്. എന്നിട്ട് ഇന്ദിരാഗാന്ധി പറഞ്ഞു, ബാങ്കുകൾ നമ്മളെ ഏറ്റെടുക്കുന്നതല്ലേ നല്ലത് എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു കുറിപ്പ്. ഈ കുറിപ്പ് കേട്ടതും SK പാട്ടീലും മൊറാർജി ദേശായിയും പൊട്ടിത്തെറിച്ചു. മൊറാർജി ദേശായി ധനമന്ത്രിയാണ്,
തന്നോട് പോലും ആലോചിക്കാതെ വേറൊരു രീതിയിലുള്ള ആലോചനയുണ്ട് കുറിപ്പ്. മാത്രമല്ല, ഇത് നേരത്തെ ആലോചിച്ച് 2 വർഷം മുമ്പ് തന്നെ ആലോചിച്ചൊക്കെ അത് ഫ്രീസ് ചെയ്താണ്. നമുക്കിപ്പോൾ അത് ചെയ്യേണ്ട, നിയന്ത്രണങ്ങളൊന്ന് കടുപ്പിച്ചാൽ മതി എന്ന് തീരുമാനിച്ചതാണ്. പക്ഷേ ഇന്ദിരാഗാന്ധി ആ വിഷയം വീണ്ടും കുത്തിപ്പോക്കി. അത് സിൻഡിക്കേറ്റിന് മനസ്സിലായില്ല എന്തുകൊണ്ടാണ് ഇന്ദിരാഗാന്ധി ഇത് ചെയ്യുന്നത്. സിൻഡിക്കേറ്റിന് അതിന് എതിർക്കാനും സാധിച്ചില്ല. കാരണം ഒരു പ്രിൻസിപ്പിൾ എന്നുള്ള നിലയ്ക്ക്, അവരുടെ ഒരു ആഗ്രഹം എന്നുള്ള നിലയ്ക്ക് അവർ പ്രകടിപ്പിച്ചു, അതിപ്പോൾ പാസ്സാക്കുന്നതിനെന്താ, ഇതായിരുന്നു ചിന്ത. അങ്ങനെ അത് പാസ്സായി. ആ സമയത്ത് ബാങ്ക് നാഷണലൈസേഷൻ ഇന്ദിരാഗാന്ധി കൊണ്ടുവന്നില്ല, അത് പിന്നീടൊരു അവസരത്തിലേക്ക് മാറ്റിവെച്ചു. ഇതിൻ്റെ ഒരു ഫ്ലാഷ് പോയിൻ്റ് പൊളിറ്റിക്സിൽ വരുന്നത് പ്രസിഡൻറ്റ് തിരഞ്ഞെടുപ്പ് വന്നപ്പോഴാണ്. തൊട്ട് പിന്നാലെ വന്നത് പ്രസിഡൻറ്റ് തിരഞ്ഞെടുപ്പായിരുന്നു. ഇപ്പോൾ സിൻഡിക്കേറ്റുകാരുടെ ആഗ്രഹം സഞ്ജീവ് റെഡ്ഡിയെ പ്രസിഡൻ്റാക്കുക എന്നുള്ളത്. ഇന്ദിരാഗാന്ധി ജഗജീവൻ റാമിനെ ആക്കാം എന്ന് ഒരു നിർദ്ദേശം വെച്ചു. അതാർക്കും സമ്മതമായില്ല. അതിൻ്റെ പുറത്ത് വോട്ടിംഗ് നടന്നു. 9 പേരായിരുന്നു ആ സമയത്ത് പ്രസിഡൻ്റായിരുന്നു. അതിൽ ഇന്ദിരാഗാന്ധിയെ ഞെട്ടിച്ചുകൊണ്ട് ജഗജീവൻ റാമിന് 3 വോട്ടേ കിട്ടിയുള്ളൂ. ഒന്ന് ജഗജീവൻ റാമിൻ്റെ, ഒന്ന് ഇന്ദിരാഗാന്ധിയുടെ, ഒന്ന് കൂടെ ഉണ്ടായിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദോ മറ്റോ. ഏതായാലും 3 വോട്ടേ കിട്ടിയുള്ളൂ. തൻ്റെ കൂടെ ഉണ്ടാകും എന്ന് വിചാരിച്ച വൈ ബി ചവാൻ പോലും ഇന്ദിരാഗാന്ധിയെ പിന്തുണച്ചില്ല. വൈ ബി ചവാനെ ഇന്ദിരാഗാന്ധി ക്യാബിനറ്റിൽ നിന്ന് പുറത്താക്കും എന്നൊക്കെ പലരും വിചാരിച്ചു. പക്ഷേ ഇന്ദിരാഗാന്ധി അത് ചെയ്തില്ല. അതിന് പകരം ഇന്ദിരാഗാന്ധി സഞ്ജീവ് റെഡ്ഡിയെ പിന്തുണയ്ക്കില്ല എന്ന് തീർത്ത് പറഞ്ഞു. സഞ്ജീവ് റെഡ്ഡി പാർലമെൻ്ററി ബോഡി ചർച്ച വന്നു. അതിൽ എല്ലാവരും സഞ്ജീവ് റെഡ്ഡിയെ പിന്തുണച്ചു. ഇന്ദിരയ്ക്കത് വലിയ ഖേദമായിപ്പോയി. ഇന്ദിര മനസ്സാക്ഷി വോട്ട് ആവശ്യപ്പെട്ടു പുറത്തിറങ്ങിയിട്ട് പത്രങ്ങളിലൂടെ. മനസ്സാക്ഷിക്കനുസരിച്ച് കോൺഗ്രസ്സുകാർ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യണം. ഇപ്പോൾ സഞ്ജീവ് റെഡ്ഡിക്കെതിരെ നോമിനേഷൻ കൊടുത്തിരിക്കുന്നത് വി വി ഗിരിയാണ്. അദ്ദേഹം ഉപരാഷ്ട്രപതിയാണ് ആ സമയത്ത്. വി വി ഗിരി ഇന്ദിരാഗാന്ധിയോട് ആലോചിച്ചാണിത് ചെയ്തതെന്നും ആലോചിക്കാതെ ചെയ്തുവെന്നും ഒക്കെ പറയുന്നുണ്ട്. എന്തുമായിക്കോട്ടെ, ഇത് വലിയൊരു ആറ്റം ബോംബായിട്ട് കോൺഗ്രസ്സിന് മേൽ പതിച്ചു ഇന്ദിരാഗാന്ധിയുടെ ഈ സജഷൻ, മനസ്സാക്ഷി വോട്ട് എന്നുള്ളത്. വോട്ടെണ്ണിക്കഴിഞ്ഞപ്പോൾ നിസ്സാര വോട്ടുകൾക്ക് വി വി ഗിരി ജയിച്ചു, സഞ്ജീവ് റെഡ്ഡി തോറ്റു. ഇത് ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസ്സിന് വലിയൊരു സെറ്റ്ബാക്കായി, വലിയൊരു ഷോക്കായി. അതിൻ്റെ കൂടെ ഇന്ദിരാഗാന്ധി ഒരു കാര്യം കൂടെ ചെയ്തു. മൊറാർജി ദേശായിക്ക് ഒരു കത്തയച്ചു. ഈ ബാങ്ക് ദേശസാൽക്കരണം തുടങ്ങിയ ആശയങ്ങൾ അങ്ങയ്ക്ക് പിടിക്കുന്നതല്ല, അതുകൊണ്ട് ധനമന്ത്രി എന്നുള്ള അങ്ങയുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഞാൻ അങ്ങയെ ഒഴിവാക്കുന്നു, പക്ഷേ ഉപപ്രധാനമന്ത്രിയായി അങ്ങേക്ക് തുടരാം. അത് ഒരു ഒരു ഇൻസൾട്ടാണല്ലോ. മൊറാർജി അങ്ങനെ തുടരുകയില്ല എന്ന് ഇന്ദിരയ്ക്ക് നന്നായിട്ടറിയാം. മൊറാർജി രാജിവയ്ക്കും അറിയാം. മൊറാർജി പറഞ്ഞു, എന്നെക്കൊണ്ട് രാജിവെപ്പിച്ചു എന്ന് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ദിര ഇങ്ങനെ ഒരു കത്തയച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മൊറാർജി ദേശായി രാജിവെച്ചു ക്യാബിനറ്റിൽ നിന്ന്. ആകെ പ്രശ്നമായി. ഇന്ദിര പക്ഷേ കൂടുതൽ കൂടുതൽ പോപ്പുലറായിക്കൊണ്ടിരുന്നു. കാരണം ഇന്ദിര പൊതുജനങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നു എന്നൊരു തോന്നൽ പൊതുജനങ്ങളിൽ ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചു. ബാങ്ക് ദേശസാൽക്കരണം വലിയ കാര്യമൊന്നുമല്ല കേട്ടോ. ഇന്നിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എന്തിനാണ് ഈ ബാങ്കുകളെല്ലാം നമ്മുടെ സർക്കാർ ഏറ്റെടുത്തത്, ഇപ്പോൾ ബാങ്കുകൾ ആരെങ്കിലും തിരിച്ചെടുത്താൽ മതി എന്നുള്ള മട്ടിലൊക്കെ നിൽക്കുകയാണ്. എന്ത് വായിക്കോട്ടെ, കുറേ ബ്രാഞ്ചുകൾ തുറന്നു എന്നുള്ളതല്ലാതെ കാര്യമായ ഒരു പ്രയോജനവും ബാങ്ക് ദേശസാൽക്കരണം കൊണ്ട് ഉണ്ടായില്ല. ഉണ്ടായ പ്രയോജനം പിന്നീട് എത്രയോ വർഷം കഴിഞ്ഞിട്ട് നരേന്ദ്രമോദി വന്നപ്പോൾ ജൻധൻ അക്കൗണ്ടുകൾ തുടങ്ങിയല്ലോ, സീറോ ബാലൻസ്. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ബാങ്ക് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത്. അതുവരെ ബ്രാഞ്ചൊക്കെ ഉണ്ടാകും അവിടെ, നാട്ടിലെ പണക്കാരെങ്കിലും പോകും എന്നുള്ളതല്ലാതെ പാവങ്ങൾക്ക് അങ്ങനെ ഒരു ഒരു അപ്രോച്ചബിൾ ആയിരുന്നില്ല ബാങ്ക്. അവിടെ നടക്കുന്ന ഏർപ്പാടുകളും ആർക്കും അറിയില്ല. ഉച്ചയ്ക്ക് 2 മണിയായി കഴിയുമ്പോൾ പിന്നെ അവിടെ ആരെയും കയറ്റില്ല. ഇനി ഞാനിട്ട കാശ് ഞാൻ തന്നെ തിരിച്ചടയ്ക്കണമെങ്കിൽ ഇനി നാളെ രാവിലെ വാ എന്നൊക്കെ പറയുന്ന ഏർപ്പാട്.
ഇതൊക്കെയായിരുന്നു ബാങ്ക് ദേശാൽക്കരണം. കുറേ ഉദ്യോഗസ്ഥന്മാർ ചോദിച്ചു, ഒരുപാട് പേർക്ക് ജോലി കിട്ടി, അങ്ങനെ ഒരു സെറ്റപ്പായിട്ട് അവരങ്ങ് കഴിഞ്ഞിരുന്നു. ഇതാണ് ബാങ്ക് ദേശാൽക്കരണം. പക്ഷേ അതിൻ്റെ ഇമ്പ്രഷൻ ഉണ്ടല്ലോ, അത് വളരെ വലുതായിരുന്നു. ഇങ്ങനെ മനസാക്ഷി വോട്ട് അനുസരിച്ച് ചെയ്യാൻ പറഞ്ഞ സ്ഥിതിക്ക് അത് പാർട്ടിയുടെ അച്ചടക്ക ലംഘനമാണ് എന്ന് പറഞ്ഞിട്ട് സംഘടനയിലെ ആളുകൾ പ്രസിഡൻ്റ് നിജലിംഗപ്പ അടക്കം ഇന്ദിരാഗാന്ധിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കോൺഗ്രസ് പിളർന്നു. ഇതാണ് കോൺഗ്രസിൻ്റെ ആദ്യത്തെ പിളർപ്പ്, 1969. കോൺഗ്രസ് പിളർന്നെങ്കിലും ഇന്ദിര അധികാരത്തിൽ നിന്ന് മാറിയില്ല. അവർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ദിര എന്ന് പറഞ്ഞിട്ട് പുതിയ പാർട്ടി ഉണ്ടാക്കി. അതുവരെ മുഖം വെച്ച കാളയായിരുന്നു കോൺഗ്രസിൻ്റെ ചിഹ്നം. ആ ചിഹ്നം ഇലക്ഷൻ കമ്മീഷൻ മരവിപ്പിച്ചു. സംഘടനാ കോൺഗ്രസ് എന്ന കോൺഗ്രസ് ഓർഗനൈസേഷൻ, കോൺഗ്രസ് ഓ ഉണ്ടായി. അതിലാണ് നിജലിംഗപ്പ, മൊറാർജി ദേശായി ഇവരെല്ലാം പോയത്. ഇപ്പുറത്ത് അന്ന് കേരളത്തിൽ ഏറ്റവും വലിയ കളി കളിച്ചത് കരുണാകരനായിരുന്നു. കരുണാകരൻ തുടക്കത്തിൽ കോൺഗ്രസ് ഓയായിട്ട് നിൽക്കുകയും രാത്രിക്ക് രാത്രി മറുകണ്ടൻ ചാടി ഇന്ദിരയുടെ കൂടെ കൂടുകയും പിന്നെ സോണിയാഗാന്ധിയുമായിട്ട് തെറ്റി വേറെ പാർട്ടി ഉണ്ടായി, അവസാനം വീണ്ടും കോൺഗ്രസിൽ വരികയും ഇതൊക്കെ ചെയ്ത് കേരളത്തിൽ കരുണാകരൻ്റെ ചരിത്രം. ഇവരാരും തന്നെ ഇന്ദിരാഗാന്ധിയോട് അത്ര അടുപ്പമുള്ളവരൊന്നും ആയിരുന്നില്ല. എ കെ ആൻ്റണിക്കും ഉണ്ടായിരുന്നില്ല, കരുണാകരനും ഉണ്ടായിരുന്നില്ല. എല്ലാവരും രാഷ്ട്രീയ കാറ്റനുസരിച്ച് കളിച്ചവരാണ്. എന്തുവായിക്കോട്ടെ, ഇന്ദിരാഗാന്ധി ധൈര്യമായിട്ട് തീരുമാനമെടുത്തു. മൊറാർജി ദേശായി രാജിവെച്ചു. ഇന്ദിരാഗാന്ധി ഒരു 14 മാസം നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. സംഘടനാ കോൺഗ്രസ്സുകാർ അവർ ഇന്ദിര ഹട്ടാവു എന്ന മുദ്രാവാക്യം വെച്ചു തെരഞ്ഞെടുപ്പിൽ. ഒരു മഹാസഖ്യമുണ്ടാക്കി, ജനസംഘം, സംഘടനാ കോൺഗ്രസ്, ഭാരതീയ ക്രാന്തിദള്, അവരിവരെയൊക്കെ ചേർന്നിട്ട് വലിയ വിശാല മഹാസഖ്യം ഉണ്ടാക്കി ഇന്ദിരാഗാന്ധിക്കെതിരെ. ഇന്ദിരാഗാന്ധി ഏകദേശം ഒറ്റയ്ക്കായിരുന്നു തന്നെ. ഇന്ദിര ഹട്ടാവു എന്ന മുദ്രാവാക്യം ഇന്ദിരാഗാന്ധി തിരിച്ചു പറഞ്ഞു. അവർ പറയുന്നു ഇന്ദിര ഹട്ടാവു, ഞാൻ പറയുന്നു ഗരീബി ഹട്ടാവു. അങ്ങനെയാണ് ഗരീബി ഹട്ടാവു എന്ന മുദ്രാവാക്യം വന്നത്. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ വലിയൊരു സംഭവമായിരുന്നു. ഇന്ദിരാഗാന്ധി വൻ ഭൂരിപക്ഷത്തോടെ തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ മഹാസഖ്യം എന്ന് പറയുന്ന പ്രതിപക്ഷ സഖ്യത്തിന് കാര്യമായ സീറ്റുകളൊന്നും കിട്ടിയില്ല. ഇതാണ് കോൺഗ്രസിൻ്റെ പിളർപ്പിൻ്റെ ആദ്യ ചരിത്രം. അപ്പോൾ നിങ്ങളിനി ആലോചിച്ച് നോക്കുക, എ ഒ ഹ്യൂം ഉണ്ടാക്കിയ കോൺഗ്രസ് ആണോ ഈ കാണുന്ന കോൺഗ്രസ്? മഹാത്മാഗാന്ധി പിരിച്ചുവിടണം എന്ന് നിർദ്ദേശിച്ച കോൺഗ്രസ് ആണോ ഈ കോൺഗ്രസ്? ഇന്ദിരാഗാന്ധി ഉണ്ടാക്കിയ കോൺഗ്രസ് ആണോ ഈ കോൺഗ്രസ്? അതോ നിജലിംഗപ്പ, മൊറാർജി ദേശായി ഇവരെല്ലാം കൂടെ ചേർന്ന് പോയ സംഘടനാ കോൺഗ്രസ് എന്ന് പറയുന്ന കോൺഗ്രസ് ആണോ കോൺഗ്രസ്? അതോ എല്ലാവർക്കും അവകാശപ്പെടാവുന്ന ഒരു പാരമ്പര്യമുള്ള പാർട്ടിയാണോ കോൺഗ്രസ്? ആ കൂട്ടത്തിൽ നമ്മളുടെ കോൺഗ്രസ് എസും വരും, ഏത് കടന്നപ്പള്ളി രാമചന്ദ്രൻ്റെ കോൺഗ്രസ്സും വരും. ഇതും കൂടെ വെച്ച് നിങ്ങൾ തീരുമാനിക്കുക, കോൺഗ്രസ് എന്തിൻ്റെ തുടർച്ചയാണ്, ആരുടെ പിന്തുടർച്ചയാണ്, എന്താണ് സംഭവം, എത്ര കാലത്തെ പഴക്കം ഈ പാർട്ടിക്ക് ഇപ്പോഴുണ്ട് എന്ന് തീരുമാനിച്ചാൽ മതി. പുതിയൊരു പൊളിച്ചെഴുത്തുമായി വീണ്ടും കാണാം. നമസ്കാരം.